നമസ്കാരം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങളിൽ ബോളിവുഡ് താരം കങ്കണ റൺ വിമർശനവുമായി കോൺഗ്രസ് നേതാവും എഴുത്തുകാരനുമായ ശശി തരൂർ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു തരൂരിന്റെ വിമർശനം കങ്കണയുടെ പരാമർശങ്ങൾ വിഡ്ഡിത്തങ്ങളാണെന്ന് തരൂർ പറഞ്ഞു കങ്കണ കുറിച്ച് ചരിത്രം വായിക്കേണ്ടതുണ്ട് നിങ്ങളുടെ നിയമം അനീതി നിറഞ്ഞതിനാൽ അത് ഞാൻ ലംഘിക്കുകയാണെന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിനായി അവരോട് യാചിച്ചു എന്നാണ് കങ്കണ വിശ്വസിക്കുന്നതെങ്കിൽ അവർക്ക് ഇക്കാര്യങ്ങൾക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലെന്നാണ് തോന്നുന്നത് എന്നെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചോളൂ ഞാൻ ആ ശിക്ഷ സ്വീകരിക്കാമെന്നത് ഒരു യാചകന്റെ ഭാഷയാണോ എന്നും തരൂർ ചോദിച്ചു സ്വാതന്ത്ര്യ സമരം എന്നത് അപാരമായ മനക്കരുത്തിന്റെയും ധാർമ്മികമായ ആർജവത്തിന്റെയും ധൈര്യത്തിന്റെയും മുന്നേറ്റമായിരുന്നു നൂറുകണക്കിന് ലാത്തികൾക്കിടയിലേക്ക് നിരായുധനായി നടന്നുപോകുന്നു ചിന്തിച്ചു നോക്കൂ ഒരു ലാത്തി ലാത്തിചാർജിനെ തുടർന്നാണ് ലാലാ ലാജ്പത്ര കൊല്ലപ്പെടുന്നത് ഒരു അഹിംസാ സമരത്തിനിടയിൽ അദ്ദേഹത്തിന്റെ തലയടിച്ച് തകർക്കുകയായിരുന്നു തോക്കുമായി ഒരാളെ കൊല്ലാൻ പോയി കൊല്ലപ്പെടുന്നതിലും ധീരമാണെന്നതും തരൂർ പറഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തി വാർഷികത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കങ്കണയുടെ വിവാദ പ്രസ്താവന പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ലഭിച്ചത് സ്വാതന്ത്ര്യമായിരുന്നില്ല ഭിക്ഷയായിരുന്നു രാജ്യം യഥാർത്ഥത്തിൽ സ്വതന്ത്രമായത് രണ്ടായിരത്തി പതിനാലിലാണെന്നുമാണ് കങ്കണ റണ് വിവാദ പ്രസ്താവന